ആമിന character ഒരുപാട് change ആവുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി കേട്ടപ്പം I was just like എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്കിത് ചെയ്യണം. Actually നിവിൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ കണ്ട ഒരു ഫിലിം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ഫിലിം is ഈമായു. നമസ്കാരം. നമ്മൾ മൂത്തോനെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂത്തോൻ സിനിമയിലെ കഥാപാത്രങ്ങളെ ഓരോരാളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂത്തോനിലെ ആമിന എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മെലീസിയാണ് നമ്മോടൊപ്പം. മലയാളിയാണ്, കണ്ട മലയാളി ലുക്കൊന്നുമില്ല കേട്ടോ, അതാണ് ആദ്യം കണ്ടു ചോദിച്ചത്. മലയാളിയാണ്, സ്വാഗതം. താങ്ക് യു. ആദ്യത്തെ സിനിമയാണ് അല്ലേ? അത് ഒരുപാട് ഫെസ്റ്റിവലുകളിൽ ചർച്ച ചെയ്യപ്പെട്ട് അവിടെ ഒരുപാട് നിരൂപക പ്രശംസയൊക്കെ നേടി. കേരളത്തിലെത്തിയപ്പോൾ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകരും ഒരു പരിധിവരെ പ്രേക്ഷകർ കൈയടിച്ച് തന്നെ തിയേറ്ററിൽ വിടുന്നു. എങ്ങനെയാണ് മൂത്തോൻ എന്ന സിനിമയിലെത്തിയത്? ഓ, അതൊരു കഥയാണ്, വളരെ ഫിൽമി കഥയാണ്. അല്ല, പക്ഷേ ഞാൻ കോളേജിൽ ആക്ച്വലി ഞാൻ 12th കഴിഞ്ഞിട്ട് കോളേജിൽ പോയപ്പം നേവി ക്വീൻ എന്ന് പറഞ്ഞൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പം ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദാറ്റ്. അതിൽ ഞാൻ വിന്നറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പഠിക്കാൻ പോയി. ഐ ഡിഡ് ഇറ്റ് ഇൻ സിംഗപ്പൂർ. പക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ചു വന്നപ്പം ഈ നേവി ക്വീൻ്റെ പിക്ചേഴ്സൊക്കെ ഗീതു മാം കണ്ടായിരുന്നു. അപ്പം ഷീ കോൾഡ് മീ ബിക്കോസ് ഷീ thought I have an interesting face. അങ്ങനെ ഞാൻ ഓഡിഷൻ ചെയ്യാൻ പോയി. മൂത്തോൻ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഗീതു മാം വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ വീണ്ടും ഓഡിഷൻ കൊടുത്തു. മാമിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സിനിമയിൽ അങ്ങനെ മൂത്തോനൊരു അവസരം കിട്ടിയ സമയത്ത് സിനിമ എങ്ങനെയായിരിക്കുമെന്നോ അല്ല അങ്ങനെ ഒരു ബോധോടായിരുന്നു? അല്ല, സിനിമയിൽ കയറിയില്ല. ഞാൻ ഓൾറെഡി തിയേറ്ററൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു സിംഗപ്പൂരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം ഞാൻ ആസ് എൻ ആക്ടർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് എല്ലാ ടൈപ്പ് റോൾ ചെയ്യാനും. എന്താ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കേട്ടപ്പം ഐ വാസ് ജസ്റ്റ് ലൈക്ക് എനിക്കിത് ചെയ്തേ പറ്റൂ, എനിക്കിത് ചെയ്യണം. വാട്ട് എവർ യു സേ മാം. എന്തായിരുന്നു മൂത്തോനിലെ എക്സൈറ്റ് ചെയ്തൊരു കാര്യം? ഐ തിങ്ക് നിങ്ങൾ ഫിലിം കണ്ടല്ലോ. അപ്പം ആമിന എന്നുള്ള ക്യാരക്ടർ ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട് ഫിലിമിൽ. അതെ, അപ്പം പലരും സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞത്, ഓ ആദ്യം ഞാൻ ഇങ്ങനെ വില്ലേജിന്റെ ഇതിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല ദറ്റ് അത് സെയിം ഗേൾ ആണെന്ന്. അപ്പോൾ വിതിൻ ദ ഫിലിം ഞാൻ ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. അതൊരു ചാലഞ്ചായിരുന്നു. പക്ഷേ സോഫാർ എല്ലാവരും പോസിറ്റീവ്ലി അതിനെ റിസീവ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു മൂത്തോൻ സെറ്റിലെ ഒരു ഇതുണ്ടല്ലോ, ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെയാണ്, വലിയ ക്യാമറമാനാണ്. അയ്യോ, എൻ്റെ ആദ്യത്തെ ഷൂട്ട് ഞാൻ ഭയങ്കര പേടിച്ചിരിക്കുന്നു. ആക്ച്വലി ബോംബെയിലായിരുന്നു. ബാർ ഡാൻസർ ആ സീക്വൻസ് ആയിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനിങ്ങനെ ഒരുപാട് ഇൻറ്റിമിഡേറ്റഡ് ആയിട്ടാണ് സെറ്റിലേക്ക് പോയത്. പക്ഷേ ആദ്യത്തെ ഒരു ടേക്ക് കഴിഞ്ഞപ്പം ആക്ച്വലി നിവിൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഹി സെഡ് യു ജസ്റ്റ് നീഡ് ടു റിലാക്സ്. കൂടുതൽ നമ്മൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ആ ടെൻഷനും സ്ട്രെസ്സും എല്ലാം കാണും. ആൻഡ് നിവിൻ ഭയങ്കര പ്ലേഫുള്ളാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഗീതു ഈസ് ഓൾസോ വെരി പ്ലേഫുൾ. എന്തെങ്കിലും ജോക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ സ്ലോലി ഞാനങ്ങ് കംഫർട്ടബിളായി. ഈ സിനിമ കാണുക എന്നത് അഭിനയിക്കുക എന്നതിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടോ? കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കൊള്ളാറുണ്ടോ? അങ്ങനെ ഒബ്സർവ് ചെയ്ത് പോകാറുണ്ടോ? സി മൂത്തോനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം ഓവറോൾ ഞാനിങ്ങനെ shaken ആയിരുന്നു. I was really shaken and moved by it. ഞാൻ അങ്ങനെ എൻ്റെ കഥാപാത്രത്തിനെ അങ്ങനെ ഞാൻ അത്ര ഫോക്കസ് ചെയ്തില്ല. പക്ഷേ ഓവറോൾ I was very moved by it. ജനറലി മറ്റ് സിനിമകൾ കാണുമ്പോഴായാലും അഭിനയിക്കുക എന്നുള്ള ഒരാൾ പാഷനായിട്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അതെങ്ങനെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടോ? ആ, അത് ഞാൻ ആലോചിക്കാറുണ്ട് ഡെഫിനറ്റ്ലി. അവർ ആ ആക്ടർ എങ്ങനെയായിരിക്കും ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്തത്, എന്തായിരിക്കും അവർ ആ സീനിൽ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ സബ് ടെക്സ്റ്റ് അവരാലോചിച്ചിരുന്നത്. അങ്ങനെ ഇംപ്രസ് ചെയ്ത കഥാപാത്രങ്ങളും അഭിനേതാക്കളും ആരൊക്കെയാണ്? ഇപ്പോൾ റീസെൻ്റ്ലി അല്ല, ഇപ്പോൾ ഒരു വർഷമായി. പക്ഷേ ഞാൻ കണ്ട ഒരു ഫിലിം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു ഫിലിം ഇസ് ഈമായു. അതിലെല്ലാ ആക്ടേഴ്സും എന്ത് ബ്രില്യൻ്റ് ആയിരുന്നു. അപ്പം ദാറ്റ് വുഡ് ബി വൺ. പിന്നെ എനിക്കിപ്പം അനദർ റീസെൻറ്റ് മൂവി വാച്ച് ഇസ് കോൾ മീ ബൈ യുവർ നെയിം. ഹോളിവുഡ് മൂവിയാണ്. അതിലെയും ആക്ടേഴ്സ് ടിമത്തി ഷാലമി ഭയങ്കര ഇംപ്രസീവാണ്. ഇപ്പോൾ ഇത് രണ്ടു പേരും എനിക്ക് മലയാളത്തിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള 5 ഡയറക്ടേഴ്സിൻ്റെ പേര് എനിക്ക് വീണ്ടും ഗീതു മോഹൻദാസിന്റെ കൂടെ വർക്ക് ചെയ്യണം ബിക്കോസ് ഞാൻ ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ട് വർക്കിംഗ് വിത്ത്. പിന്നെ രാജീവ് സാറിനൊപ്പം വർക്ക് ചെയ്യണം. പിന്നെ അഞ്ജലി മേനോൻ, ആഷിഖ് അബു, ലിജോ ജോസ് പെലിശ്ശേരി. ഒരു മൂത്തോണിലെ ക്യാരക്ടർ തന്നെ ഡിഫറെന്റ് ഡയമെൻഷൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള അല്ലെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഹോംവർക്കോ അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻസോ അങ്ങനെ? ആ, നമ്മുടെ ഐലൻഡിലെ മലയാളം വേറൊരു ആക്സെൻ്റ് അല്ലേ, അപ്പോൾ അത് പഠിക്കാൻ ഇച്ചിരി ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഐലൻഡിലെ ആൾക്കാർ ഭയങ്കരമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യും. അപ്പം അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് അതുമായിട്ടങ്ങ് മേജ് ആയതുപോലെ എനിക്ക് തോന്നി. മറ്റേ ബാർ ഡാൻസർ സീക്വൻസിനും എനിക്ക് ആക്ച്വലി അതിന് വെയിറ്റ് കൂട്ടാൻ പറഞ്ഞായിരുന്നു ഗീതു. അപ്പം ഷൂട്ടിൻ്റെ ഒരു മാസം മുമ്പ് പറഞ്ഞു യു ഹാവ് ടു ഗെയിൻ 6 kgs ബിക്കോസ് എനിക്ക് ഒരു ഡിഫറൻസ് കാണിക്കണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ വെയിറ്റ് അതിന് കൂട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐലൻഡിന് ഞാൻ വെയിറ്റ് കുറച്ചു. അങ്ങനെ മൂത്തോൻ സിനിമ കണ്ടല്ലോ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടോ? ഒരു 10 കൊല്ലം കഴിയുമ്പോൾ മൂത്തോൻ ഏത് രീതിയിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുക എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊരു ഐ തിങ്ക് ഇതൊരു ക്ലാസിക് ഫിലിമായിട്ട് ആൾക്കാർ കാണും ഡെഫിനറ്റ്ലി. ഇന്നും നമ്മളിങ്ങനെ പഴയ സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ക്ലാസിക് കൾട്ട് ഫേവറേറ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് അതിൽ തോന്നുന്നത് ഇറ്റ് വിൽ ബി എ ക്ലാസിക് ഫിലിം ദാറ്റ് പീപ്പിൾ വിൽ ലുക്ക് അപ് ടു. എനിക്കൊന്നും അതിനപ്പുറത്തേക്ക് ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു സിനിമാറ്റിക് അതൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാർ എടുക്കും. അല്ല അതിനപ്പുറത്തേക്ക് ഈവൻ അതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്പേസും അത് ചർച്ച ചെയ്ത കാര്യങ്ങളും ചിലപ്പോൾ ആ കാലത്ത് നമ്മൾ കുറച്ചുകൂടി ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാലത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടിയുള്ള കാര്യങ്ങളിൽ ആണോ? പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ രാജ്യം ഒരുപാട് ഇപ്പം ആക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, അതിന്റെ ഒരു എന്താണ് പെർസെന്റേജ് കൂടി കൂടി വരുന്നതാണല്ലോ. അപ്പോൾ മേ ബി പെർസെന്റേജ് കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഐ തിങ്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വരണം. യെസ്. അപ്പോൾ പുതിയ സിനിമകൾ എന്തെങ്കിലും കമ്മിറ്റഡ് ആണോ? അല്ല, ഇപ്പം ഞാനൊരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട് ബിജോയ് നമ്പ്യാറിൻ്റെ തൈഷിൽ. അതൊരു ബോളിവുഡ് ഫിലിമാണ്. പിന്നെ ഞാൻ ആക്ച്വലി മൂത്തോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഇൻസ്പയർഡായി. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് ഫിലിം എഴുതി. അതൊരു ബോംബെ ബേസ്ഡ് പ്രൊഡക്ഷൻ ഹൗസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അത് ഓൺലൈൻ അവൈലബിൾ ആണ്. അത് നല്ല റിവ്യൂസ് ഒക്കെ ആയിരുന്നു. ഫേഡഡ് FADED. ഇപ്പം ഞാൻ വേറൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. അല്ല ആക്ച്വലി ആദ്യത്തെ ഷോർട്ട് ഫിലിം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്പയറായി. എല്ലാ ആശംസകളും. താങ്ക് യു.